എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പോഞ്ച് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ, അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ രണ്ട് മുട്ട വേണം, അത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മുക്കാൽ കപ്പ് ഷുഗർ പൗഡർ വേണം, പൊടിച്ച പഞ്ചസാര. ഇതൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ എഗ് ബാറ്ററിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് കുറച്ചായിട്ടും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. മുഴുവൻ ചേർത്താൽ കട്ട കെട്ടിപ്പോകും കേട്ടോ, അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ചേർത്ത് വന്നപ്പോൾ കുറച്ച് ഹാർഡായിട്ട് വന്നപ്പോൾ കുറച്ച് പാലൊഴിച്ചു കേട്ടോ. ഹാർഡായിട്ടുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ അതൊരു പാകത്തെ കൺസിസ്റ്റൻസി ആയെന്ന് തോന്നുമ്പോൾ അത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ റെഡിയാക്കാം. അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്ത് A4 ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ ട്രേയുടെ വലിപ്പത്തിൽ രണ്ട് സൈഡിലും വെക്കുന്ന കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടിഭാഗത്തും വെക്കുന്നത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ മുഴുവൻ ബാറ്ററും ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ട്രേ ഒരു കുക്കറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത് ഒരു 45 മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അതിന് മുന്നേ നമ്മുടെ കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കണം, എന്നിട്ടേ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.